coffee cake in the mixer. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചർ ഉള്ള 3 മുട്ട ഇട്ടു കൊടുക്കാം. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ 2 മണിക്കൂർ മുൻപ് പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ട് ഇട്ടു കൊടുക്കാം. വലിയ മുട്ടയൊക്കെയാണെങ്കിൽ 2 എണ്ണം ചേർത്താലും മതി. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. 3/4 കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട്. ഒടിച്ചതല്ല, നോർമൽ ആയിട്ടുള്ള ഷുഗർ ആണ്. മധുരം പൊങ്ങി നിൽക്കില്ല. ഇനി അധികം മധുരം ഉപയോഗിക്കാത്തവരാണെങ്കിൽ കുറയ്ക്കാം കേട്ടോ. എണ്ണ ചേർക്കാം. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അധികമൊന്നും ചേർക്കേണ്ട. ഇനി മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ചേർക്കുന്നത്. ഞാനിപ്പം ബ്രൂവിൻ്റെ 5 rupees സാഷയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ബോട്ടിലാണ് ഉള്ളതെങ്കിൽ 1 tablespoon ഹീപ്ഡായിട്ട് 1 tablespoon കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി കേക്ക് അല്ലേ, അപ്പം കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് അടിച്ചെടുക്കാം. ഹൈ സ്പീഡിലിട്ട് തന്നെ 1 minute എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ചെറിയതായിട്ട് പതങ്ങി വരും, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്ത ടൈമിൽ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി കേട്ടോ, കുറച്ച് വാനില എസൻസ്. നമ്മൾ മിക്സിയിൽ അടിക്കുന്ന ടൈമിൽ തന്നെ 1 teaspoon വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് നമുക്ക് 1/4 cup മൈദ ഇട്ട് കൊടുക്കാം. 1/4 cup മൈദ 240 ml മെഷറിംഗ് കപ്പാണ്. ഇതിലേക്ക് 2 nulls ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ. 2 teaspoon ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 2 teaspoon ബേക്കിംഗ് പൗഡർ എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്, ഇപ്പോഴല്ല, ഏറ്റവും ലാസ്റ്റിൽ 2 nulls ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിത് 2 times അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ 1 times അരിച്ചാലും മതി. ഡയറക്റ്റായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് അരിച്ച് ചേർത്താലും മതി. നമ്മൾ 2 times അരിക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടും. എന്തായാലും 1 times അരിക്കണം കേട്ടോ. മൈദയിൽ കട്ടകളൊക്കെ കാണും, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടങ്ങി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ മൈദ ഉപയോഗിക്കുന്നതിന് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാലും മതി. കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു. ഇനിയും ഒരു വിസ്ക് ഉപയോഗിച്ച്, ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓവർ മിക്സിങ് ചെയ്യരുത്. ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം ഒന്ന് കമ്പൈൻ ആകുന്നിടം വരെ പതുക്കെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വാനില എസൻസ്, 1 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ മിക്സിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഞാൻ മറന്നുപോയതാ. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വിസ്ക് അങ്ങ് മാറ്റാം. എല്ലാം ഒന്ന് കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അവനൊന്ന് 10 minutes പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കുക്കറിലാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുക്കർ 10 minutes പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പാനിലൊക്കെ ആണെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ ഒരു സ്റ്റാൻഡ് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പം ഞാനിതിൽ 2 tablespoon പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ കുറച്ച് തിക്കാണ്, അപ്പോൾ ഒന്ന് ലൂസൺ ചെയ്യാൻ 2 tablespoon പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. തിക്കാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒഴിക്കുമ്പം പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുത്തതോ ചൂടുള്ളതോ ആയിരിക്കരുത്. ഇത് മിക്സ് ചെയ്തു. ഇനി ഫൈനലായിട്ട് നമ്മൾ ചേർക്കുന്നത് 1.5 teaspoon വിനീഗർ എടുക്കുക. അതിലേക്ക് 2 nulls ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. അത് ഉടനെ തന്നെ നമ്മുടെ ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ തന്നെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഫുള്ളും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ വേണം ഇത് ചെയ്യാൻ. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനീഗറും തമ്മിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് റൈസ് ആകാനും നല്ലൊരു ടെക്സ്ചറിൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രിപ്പയർഡ് കേക്ക് ടിന്നാണ്. കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തു, മൈദ സ്പ്രെഡ് ചെയ്തു, ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല,
മൈദാ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 4-5 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കുക എയർ ബബിൾസൊക്കെ റിലീസ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്രീഹീറ്റഡ്, ഞാനിപ്പോൾ ഒരു പാനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലൊരു മണമൊക്കെ വരുമ്പോൾ മാത്രം തുറന്നു നോക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറക്കരുത്. എനിക്ക് അറൗണ്ട് 45 മിനിറ്റ്സ് എടുത്തു ഇത് ബേക്കാകാൻ. ഇടയ്ക്ക് ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ബേക്കാകാനുണ്ടായിരുന്നു. ഇതുപോലെ ഒരു പപ്പട കമ്പിയോ സ്ക്യൂറോ സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുക, ക്ലീൻ ആയിട്ട് വരണം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പം ഞാൻ കേക്ക് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചൂടുണ്ടേ. നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ അങ്ങ് കട്ട് ചെയ്യുകയാണ്. നമ്മൾ ബ്ലെൻഡറിൽ മിക്സ് ചെയ്തെങ്കിലും കേക്കിൻ്റെ ടെക്സ്ചറിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കേക്കാണ്, നല്ല സ്പോഞ്ചിയാണ്. ട്രൈ ഔട്ട് ചെയ്യാം, മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.